നമസ്കാരം, ലൈവ് അറ്റ് സിക്സിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ പ്രതിക്ക് തൂക്കുകയർ തന്നെ. ആമിറുൾ ഇസ്ലാമിന്റെ അപ്പീൽ ഹൈക്കോടതി തള്ളി. വധശിക്ഷ നടപ്പാക്കാൻ അനുമതി തേടി സർക്കാർ നൽകിയ അപേക്ഷ അംഗീകരിച്ചു. നീതി കിട്ടിയെന്ന് അമ്മ. തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. 3 ജില്ലകളിൽ റെഡ് അലർട്ട്. തിരുവനന്തപുരത്ത് ദുരിതമായി വെള്ളക്കെട്ട്. 4-5 മണിക്കൂറൊക്കെ മഴ നിന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ വട്ടപ്പാറ ഇങ്ങനെ ഭാഗത്ത്, കേരള ദൂരം ഇങ്ങനെ ഭാഗത്ത് മഴ നിന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് നല്ലൊരു 1% നഷ്ടം വരണമുണ്ട്. കടലിൽ പോകാൻ പറ്റത്തില്ല, പോയി കഴിഞ്ഞാൽ ആൾക്കാർ തിരിച്ചു വരത്തില്ലല്ലോ ഇത്രയും കാറ്റില്. ഇവര് പറയുന്നു പോകണ്ടെന്ന് പറഞ്ഞ്. നമ്മൾ പിന്നെ തൃശൂർ റൗണ്ടിൽ കാറിന് മുകളിലേക്ക് മരം വീണു. കോഴിക്കോട്ട് കടയുടെ തൂണിൽ നിന്നും ഷോക്കേറ്റ് യുവാവ് മരിച്ചതിൽ KSEBക്കെതിരെ കുടുംബം. പരാതി നൽകിയിട്ടും KSEB ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ല. പരിശോധിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വീഴ്ച കണ്ടെത്തിയാൽ നടപടിയെന്ന് കെ കൃഷ്ണൻകുട്ടി. അവയവത്തിനായി ആളെ കടത്തിയതിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. ഇരകളായത് അതിഥി തൊഴിലാളികളെന്ന് നിഗമനം. മുഖ്യ കണ്ണി സബിത് നാസർ റിമാൻഡിൽ. കൊച്ചി ലഹരി കേസ് അന്വേഷണം ബംഗളൂരുവിലേക്ക്. ഇന്ത്യയിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട 4 IS ഭീകരർ പിടിയിൽ. പിടിയിലായത് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന്. ചിത്രങ്ങൾ പുറത്തുവിട്ട് ATS. ശ്രീലങ്ക സ്വദേശികളെത്തിയത് ചെന്നൈ വഴി. അഞ്ചാംഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. വിധിയെഴുതിയത് 49 മണ്ഡലങ്ങൾ. കൂടുതൽ ബംഗാളിൽ, കുറവ് മഹാരാഷ്ട്രയിൽ. വോട്ട് രേഖപ്പെടുത്തി ബോളിവുഡ് താരനിര. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു. അപകടം ഹെലികോപ്റ്റർ തകർന്നു വീണ്. ഒപ്പമുണ്ടായിരുന്ന വിദേശകാര്യമന്ത്രിയും കൊല്ലപ്പെട്ടു. അനുശോചിച്ച് ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ. വാർത്തയിലേക്ക് വിശദമായി. പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ആമിറുൾ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. വധശിക്ഷയ്ക്ക് അനുമതി തേടിയുള്ള സർക്കാരിന്റെ അപേക്ഷ കോടതി അനുവദിച്ചു. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, S മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. നീതി കിട്ടിയെന്ന് നിയമ വിദ്യാർത്ഥിനിയുടെ അമ്മ പ്രതികരിച്ചു. വിധി തീർത്തും സന്തോഷപ്രദമാണ്. ട്രയൽ ജഡ്ജിന്റെ ട്രയൽ കോടതിയുടെ വിധി ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഈ കേസിൽ മുഖ്യ തെളിവുകൾ സയന്റിഫിക് എവിഡൻസ് ആണ്. ആ 4 scientific evidence DNA ഉണ്ട്, 4 DNA ഉണ്ട് പ്രതിയുടെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റ് സയൻറ്റിഫിക് എവിഡൻസും പ്രതിയുടെ മറ്റ് സംഭവത്തിന് ശേഷമുള്ള പ്രതിയുടെ കോണ്ടാക്ട്. അത് ഈ കേസിൽ പ്രതി പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം വിട്ടു പോവുകയാണ്. പിന്നീട് പ്രതിയെ കാഞ്ചീപുരത്ത് നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയാണ്. അത് കസ്റ്റഡിയിലെടുക്കുകയാണ്. അത് കണ്ടെത്തുന്നത് പ്രതി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണിനെ ട്രാക്ക് ചെയ്തിട്ടാണ് പ്രതിയെ കണ്ടെത്തുന്നത്. 1.5 മാസം കഴിഞ്ഞിട്ടാണ് പ്രതിയെ കണ്ടെത്തുന്നത്. അതിനു മുമ്പേ തന്നെ ഈ എല്ലാ തെളിവുകളും ശേഖരിക്കുകയും സയന്റിഫിക് എവിഡൻസ് പ്രതിയുടെ DNA വെളിവാകുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ പ്രാഥമികമായിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ ശേഖരിച്ച തെളിവുകൾ തന്നെയാണ് ഈ കേസിലെ മുഖ്യ തെളിവുകൾ. സംഭവം ഉണ്ടായ ഉടനെ തന്നെ ശേഖരിച്ച 3-4 ദിവസങ്ങൾ ശേഖരിച്ച തെളിവുകളാണ് ഈ കേസിൻ്റെ അടിസ്ഥാനം. ആ കേസ് അതിൻ്റെ പിൻബലത്തിലാണ് അന്വേഷണം തുടർന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യകാലത്ത് ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള അന്വേഷണം. ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിട്ട് ദിശയിലേക്കുള്ള അന്വേഷണം കൊണ്ടുപോകുവാനും പ്രതിയെ കണ്ടെത്തുവാനും ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. അവനെ തൂക്കിക്കൊല്ലാൻ തന്നെ കോടതി വിധി പ്രഖ്യാപിച്ചു. നമുക്ക് അത് സന്തോഷമാണ്. എനിക്ക് തൂക്കിക്കൊല്ലാൻ തന്നെ വിധിച്ചു.
അത്ര നാൾ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു, കാരണം ഇത്രയും കാലം നീണ്ടു പോയതുകൊണ്ട്. അപ്പൊ എന്താവും എന്താവും എന്നുള്ളൊരു ജ്വരമായിരുന്നു. ഇന്നിപ്പോ അത് വിധി പ്രഖ്യാപിച്ചു, അവനെ തൂക്കിക്കൊല്ലാൻ തന്നെ പ്രഖ്യാപിച്ചു. നമുക്ക് ചികിത്സ അനുകൂല്യമായി വിധി, എത്രയും വേഗം തൂക്കിക്കൊല്ലണം എന്ന് തന്നെയാണ്. ഇനിയും വെച്ചോണ്ടിരിക്കാൻ പാടില്ല, അതൊക്കെ ഇല്ലെങ്കിലും ഉണ്ടാവൂല്ലോ. ഇത്രയും ഒരു കുഞ്ഞു മരിച്ചിട്ട് എം എം ബി എ എൽ എൽ ബി ഒക്കെ വരെയൊക്കെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും നമ്മളെപ്പോലും ഓർക്കാതെയാണ് നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയിട്ടുണ്ട്. ഇത്രയും നല്ലൊരു കൊച്ചു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കിങ്ങനെ മരിച്ചപ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു കേസ് എന്താവും എന്താവും എന്നുള്ളൊരു ജ്വരം നമുക്കെല്ലാം ആർക്കടെ വീട്ടിലുണ്ടായാലും നമുക്കുണ്ടാവും ഒരു ജ്വരം. നമ്മുടെ കുഞ്ഞുങ്ങൾ തിന്ന മോള് തിന്ന വേദന അവർ തിന്നണം ആ ഇത് കൊന്ന ആളെന്നെ അതായിരുന്നു എൻ്റെ. അതിനുവേണ്ടിയാണ് ഈ ഇത്രയും നാളിങ്ങനെ കണ്ണിലെണ്ണി ഒഴിച്ച് കാത്തിരുന്നത്. എൻ്റെ മോന് ആത്മാവിന് വേണ്ടി എൻ്റെ മോൻ തിന്ന വേദന അവൻ തിന്നണം. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനി അതിക്രൂരമായ ബലാത്സംഗത്തെ തുടർന്ന് കൊല്ലപ്പെട്ട കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി. ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ, എസ് മനു എന്നിവരടങ്ങുന്ന ബെഞ്ചാണ്, ഡിവിഷൻ ബെഞ്ചാണ് ഈ വിധി പ്രസ്താവം ശരിവെച്ചത്. വിചാരണ കോടതിയുടെ വധശിക്ഷയ്ക്കുള്ള വിധി ശരിവെക്കുന്നതായിരുന്നു ഹൈക്കോടതിയുടെ വിധി. വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചാൽ അത് നടപ്പിലാക്കാൻ ഹൈക്കോടതിയുടെ അനുമതി വേണം. ഈ അനുമതി നൽകുന്ന ഒരു വിധിയായിരുന്നു ഹൈക്കോടതിയുടേത്. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിക്ക് നീതി ലഭിച്ചു എന്നാണ് അമ്മയുൾപ്പെടെ നിയമകാര്യ ലേഖകർ ഉൾപ്പെടെ പ്രതികരിച്ചത്. 2016 ഏപ്രിൽ 28 കേരളത്തെ ഞെട്ടിച്ച ഈ അതിക്രൂരമായ ബലാത്സംഗവും തുടർന്ന് അതേ തുടർന്ന് പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനി കൊല്ലപ്പെടുന്നതുമായ സംഭവം ഉണ്ടായത്. തുടർന്ന് ഇങ്ങോട്ട് നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികളെ സംശയിക്കുന്നു, 10 പേരെ ചോദ്യം ചെയ്യുന്നു. തുടർന്ന് ADGP സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. പ്രതി അമീർ ഇസ്ലാമിന്റെ രേഖാചിത്രം പുറത്തുവിടുന്നു. തുടർന്ന് അമീർ ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ DNA തെളിവുകൾ ഉൾപ്പെടെ അമീറുൽ ഇസ്ലാമാണ് പ്രതി എന്ന തരത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലേക്ക് എത്തുന്നു. തുടർന്ന് അമീറുൽ ഇസ്ലാമിനെ സംഘം അറസ്റ്റ് ചെയ്യുന്നു. DNA തെളിവുകൾ, ശരീരത്തിലേറ്റ കടിയുടെ പാടുകൾ, 38 മുറിവുകളാണ് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇങ്ങോട്ട് വളരെ വേഗം വിചാരണകൾ നടക്കുന്നു. തുടർന്നാണ് വിചാരണ കോടതി അമീറുൽ ഇസ്ലാമിനെ അസാധാരണയായ കേസ് എന്ന് പരിഗണിച്ചുകൊണ്ട് വധശിക്ഷ നടപ്പിലാക്കുന്നത്, വധശിക്ഷ വിധിക്കുന്നത്. ഇതേ തുടർന്ന് ഈ വധശിക്ഷ ശരിവെക്കാൻ വേണ്ടിയിട്ടാണ് വിചാരണ കോടതി സർക്കാർ ഹൈക്കോടതിയുടെ അനുമതി തേടിക്കൊണ്ട് അപ്പീൽ ഹർജി നൽകിയത്. ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ നൽകിയിരിക്കുന്നത്. ആജ്ഞയുടെ റിപ്പോർട്ടാണ് കണ്ടത്. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലും മറ്റന്നാൾ പത്തനംതിട്ട ജില്ലയിലും റെഡ് അലർട്ടാണ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിതീവ്ര മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇന്ന് ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ള മുന്നറിയിപ്പ് പ്രകാരം തിരുവനന്തപുരത്ത് ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരത്ത് രാവിലെ മുതൽ തന്നെ വലിയ ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ആരംഭിച്ച മഴ ഇന്ന് ഉച്ചയോടുകൂടി ആണ് ഒന്നൊരു ശമനമുണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം കാര്യമായ മഴ ലഭ്യമായിട്ടില്ല. എങ്കിൽ പോലും തന്നെ വൈകിട്ടോടുകൂടി മഴ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് വെച്ച് പുലർത്തിയിരിക്കുന്നത്. കൂടാതെ മറ്റ് 3 ജില്ലകൾ, അതായത് നേരത്തെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലായിരുന്നു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ആലപ്പുഴ ജില്ലയെ റെഡ് അലേർട്ടിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് 3 ജില്ലകളിൽ മാത്രമാണ് ഉച്ചയ്ക്ക് ശേഷം വന്നിട്ടുള്ള അറിയിപ്പ് പ്രകാരം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പത്തനംതിട്ട ജില്ലയിൽ ഇന്നു മുതൽ 3 റെഡ് അലേർട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു നോക്കുമ്പോൾ കോട്ടയത്ത് ഇന്നും നാളെയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഇടുക്കിയിൽ ഇന്നും നാളെയും റെഡ് അലേർട്ട് തുടരുകയും ചെയ്യും. അതേസമയം ഇന്ന് 8 തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 8 ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴ ഈ ജില്ലകളിൽ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. വയനാട്, കണ്ണൂര്, കാസർഗോഡ് ഈ 3 ജില്ലകൾ ഒഴികെ ബാക്കി എല്ലായിടത്തും ഓറഞ്ച്, റെഡ് അലേർട്ട് ഇങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ 3 ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ മൊത്തം 5 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ തിരുവനന്തപുരം ജില്ലയുണ്ട്, കൊല്ലം ജില്ലയുണ്ട്, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ
പെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ തെക്കൻ ജില്ലയിൽ അതിശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ മഴയ്ക്ക് നേരിയ തോതിൽ ഒരു ശമനമുണ്ട് എങ്കിൽ പോലും തന്നെ മലയോര മേഖലയിലൊക്കെ തന്നെ അതിശക്തമായ മഴ പെയ്യുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് തന്നെ നഗരഭാഗങ്ങളിലും നഗരഹൃദയത്തിലുമൊക്കെ തന്നെ രാവിലെയൊക്കെ തന്നെ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് അത് മഴയുടെ ഒരു ശമനം ഉണ്ടായതിനെ തുടർന്ന് പിന്നീട് ആ വെള്ളക്കെട്ടൊക്കെ മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ പെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. കൂടാതെ ഈ ഒരു സാഹചര്യത്തിൽ മലയോര മേഖലയിൽ രാത്രി യാത്ര പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ മേഖലകളിലൊക്കെ തന്നെ എല്ലാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട്. എന്തായാലും ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഇന്ന് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രധാനമായും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു, വ്യാജ വീഡിയോകൾ ഈ പ്രളയക്കെടുതിയിൽ മുൻപുണ്ടായിട്ടുള്ള 2019 പ്രളയക്കെടുതിയിലെ വിഷ്വൽസ് അത് വ്യാജ രീതിയിൽ ഫേസ്ബുക്കിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിക്കുന്നുണ്ട്. അത്തരം നടപടി പാടില്ല, അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി മന്ത്രി നൽകിയിട്ടുണ്ട്. കൂടാതെ എല്ലാ സജ്ജീകരണങ്ങളും തയ്യാർ തന്നെയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ എവിടെയൊക്കെയാണെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ആളുകളെ മാറ്റിപ്പേർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള 3 ദിവസങ്ങളിലും അതിശക്തമായ മഴ പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ജാഗ്രത തുടരണം എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ മുന്നറിയിപ്പുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ കഴിയുന്ന ജനങ്ങൾ വെള്ളപ്പൊക്ക ഭീതിയിലാണ്. തോടുകൾ ഏതു നിമിഷവും കരകവിയുമെന്നതാണ് ഭീതിക്ക് കാരണം. മഴയിൽ സ്ഥിരം വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ് കണ്ണമ്മൂലയും ഗൗരീശപട്ടവും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. തിരുവനന്തപുരത്ത് മഴ കനത്താൽ ഏറ്റവും ആദ്യം വെള്ളത്തിനടിയിലാകുന്ന നഗരപ്രദേശങ്ങളാണ് കണ്ണമ്മൂലയും ഗൗരീശപട്ടവും. നമ്മളിപ്പോൾ കണ്ണമ്മൂല തോടിന് അരികിലാണുള്ളത്. ഇപ്പോൾ ഈ അപകടകരമായ തരത്തിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന തരത്തിലേക്ക് ഇവിടെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. പക്ഷേ തുടർച്ചയായി മഴ പെയ്താൽ ഒരുപക്ഷെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന്. നമ്മൾ കഴിഞ്ഞ മഴക്കാലത്ത് കണ്ടൊരു കാഴ്ചയുണ്ട്, വിവാഹത്തിന് വസ്ത്രങ്ങൾ വാങ്ങിവെച്ചിരുന്ന വീട്ടിലേക്ക് അടക്കം വെള്ളം കയറി ആ വിവാഹ വസ്ത്രങ്ങൾ ഉതിർന്നു പോവുകയും പിന്നീട് ആ പെൺകുട്ടിക്ക് സുമനസ്സുകളായ ആളുകൾ വിവാഹ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന ഒരു കാഴ്ചയുമൊക്കെയും കഴിഞ്ഞ തവണ ഉണ്ടായി. അത് കണ്ണമ്മൂല തോട്ടിന് കരയിലാണ്. നമ്മളിപ്പോൾ ഈ പ്രദേശവാസിയായ ഒരു ആൾ ചേരുന്നുണ്ട്. ഇപ്പൊ എങ്ങനെ ഉണ്ടേ ഈ വെള്ളം കാണുമ്പോൾ? വെള്ളം എന്ന് പറയുന്നത് ഇപ്പോഴേ ഒരു 4-5 മണിക്കൂർ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സാധാരണ വെള്ളം കയറുന്നതാണ് പതിവ്. പിന്നെ ഇത്രയും നേരം തുടർന്ന് നിൽക്കാത്തതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ കുറേ ഭാഗം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആശങ്കയുണ്ടോ ഇപ്പോൾ മഴ ഇങ്ങനെ നിൽക്കുമ്പോൾ? ഒരു ആശങ്ക വരാതിരിക്കാനുള്ള 99% ആശങ്കയാണ്. 1% മാത്രമേ ചിലപ്പോൾ വന്നില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഈ വർക്ക്ഷോപ്പിലൊക്കെ സ്ഥിരം വെള്ളം കയറും. വർക്ക്ഷോപ്പിൽ സ്ഥിരം പിന്നെ ഇതേപോലെ 4-5 മണിക്കൂറൊക്കെ മഴ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ വട്ടപ്പാറ ഇങ്ങനെ ഭാഗത്ത് കേരളദൂരം ഇങ്ങനെ ഭാഗത്ത് മഴ നിന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് നല്ലൊരു 1% നഷ്ടം വരണമുണ്ട്. എനിക്ക് മാത്രമല്ല ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാർക്കും നഷ്ടം വരണമുണ്ട്. എനിക്ക് വരുമ്പോൾ സ്വപ്പം കൂടുതൽ വരും. നമ്മൾ ഒരു വർഷം കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്ത് വയ്ക്കുമ്പം നല്ലൊരു 1% പൈസ ആ നഷ്ടത്തിൽ ഇത് വെള്ളപ്പൊക്കത്തോടെ പോകും. കഴിഞ്ഞ പ്രാവശ്യം 4 മാസത്തിന് മുമ്പ് ഇതുപോലെ വെള്ളപ്പൊക്കം വന്ന സമയത്തും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ഏകദേശം 8-10 ലക്ഷം രൂപ കടമായി മാറുകയാണ് ചെയ്തത്. അതാണ് യഥാർത്ഥ സംഭവം. അവിടെ JCB കിടക്കുന്നുണ്ട്, അത് ക്ലീനിങ്ങിന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ക്ലീൻ ചെയ്യാൻ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഈ മണ്ണ് കംപ്ലീറ്റ് കോരി മാറ്റിയിട്ടില്ല. ഈ മണ്ണ് സൈഡിലെ മണ്ണ് അവർ എടുത്തിട്ട് ബാക്കി ഇങ്ങനെ കലക്കി ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എത്ര വൃത്തിയാവും എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ആ ഇത് സ്വാഭാവികമായിട്ട് ഇവിടെ എല്ലാ പ്രാവശ്യവും ഇതേപോലെ ടെൻഡർ കൊടുക്കുന്നു, അവർ പിന്നെ വന്ന് സൈഡിലെ മണ്ണ് വാരുന്നു, കലക്കി വിടുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പോയി വേറൊരു സ്ഥലത്ത് ബ്ലോക്കാവുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് അവിടെ നിന്നോട്ട് വെള്ളം കയറും. ഇതാണ് യഥാർത്ഥ സംഭവം. വേസ്റ്റ് അടിയുന്നുണ്ട്. അത് വേസ്റ്റ് അടിയുന്നതിന് നമ്മളെ ഗവൺമെൻറ്റിന് അതിനെന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണമെന്ന് ക്യാമറ വെക്കുക. ഇതിൽ വേസ്റ്റ് രാത്രി ഓരോ വണ്ടികളിൽ കൊണ്ടുവന്ന് നമ്മൾ ഉറക്കമായതിനു ശേഷം അല്ലെങ്കിൽ സ്ഥാപനമൊക്കെ അടച്ചിട്ട് പോയതിനു ശേഷം വേസ്റ്റ് ഒരുപാട് കൊണ്ടുവന്ന് ഈ തോട്ടിനകത്ത് എറിയണമുണ്ട്. അപ്പം അതിനൊരു സംവിധാനമൊക്കെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് വ്യത്യാസം വരും. അതേപോലെ ഈ തോടെന്ന് പറയണത് സൈഡ് വാളെല്ലാം സൈഡ് താഴ്ന്നേ കെട്ടി റെഡിയാക്കി ഇത് 7 മീറ്റർ കുഴിയുള്ള തോടാണ്. ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം ഇവിടെയാണ്. 7 മീറ്റർ കുഴിയുള്ള തോടാണ്. ഇപ്പം ഈ കുഴി ഇതിന് കൂടി പോയി കഴിഞ്ഞാൽ 2-2.5 മീറ്ററേ ഈ തോടിന് കുഴിയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള എല്ലാം നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഇത് പരിഹാരം ഒരു നാട്ടുകാർക്ക് ഭയങ്കര ഒരു ഭീമമായ നഷ്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്റെ കണക്കുകൂട്ടൽ. എന്തായാലും നഗരത്തിൽ മഴ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. ആളുകൾ ആശങ്കയിലാണ്. മഴ ഇങ്ങനെ തുടർന്നു പോയാൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനാകും എന്ന ഒരു ആശങ്ക തന്നെയാണ് ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. അരുൺ പാലോടിനൊപ്പം വി വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. തൃശൂർ റൌണ്ടിൽ കനത്ത മഴയിൽ കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന 4 പേരും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി റോഡിൽ നിന്ന് മരം മുറിച്ചു നീക്കി. പത്തനംതിട്ട മണിമല കോമളം കടവിൽ കുളിക്കാനിറങ്ങിയ അതിഥി തൊഴിലാളിയെ കാണാതായി. 3 പേർ കുളിക്കാനിറങ്ങിയതിൽ 2 പേർ സുരക്ഷിതരാണ്. ബീഹാർ സ്വദേശി നരേഷിനെയാണ് കാണാതായത്. തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. ശശി, ആഴമുള്ള ഇടത്താണോ ഇയാളെ കാണാതായിരിക്കുന്നത്? എന്താണ് സംഭവിച്ചത്? തെരച്ചിൽ എങ്ങനെ നടക്കുന്നു? രേണുക, ഇന്ന് ഉച്ചയ്ക്കോടുകൂടിയാണ് ഇത്തരത്തിൽ ആറ്റിൽ കുളിക്കാൻ പോയ അതിലുള്ള 3 പേരാണ് പോയത്. അതിൽ ഒരു അതിഥി തൊഴിലാളി ബീഹാർ സ്വദേശിയായ നരേഷിനെയാണ് കാണാതായിരിക്കുന്നത്. ഇവര് ഈ കോമളം കടവിൽ എന്ന് പറയുന്ന മണിമലയാറിന്റെ കോമളം കടവിൽ തന്നെ ഒരു പാലം നിർമ്മിക്കുന്നത്. ആ പാലം പണിക്ക് വന്ന തൊഴിലാളികളാണ്. എല്ലാ ദിവസവും ഈ കടവിൽ തന്നെയാണ് അവർ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ഇറങ്ങി മഴയുണ്ടായിരുന്നു. ഒപ്പം ഇന്ന് കുളിക്കാനുള്ള കൂട്ടത്തിൽ വെള്ളത്തിൽ കയത്തിൽ അകപ്പെടുകയായിരുന്നു നരേഷ്. രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും രക്ഷിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരുടെ നിന്ന് തെരച്ചിൽ തുടരുകയാണ്. ആഴമുള്ള ഭാഗമാണ്. ഈ പാലം നിർമ്മിക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ആറിന് കുറുകെ പാലം നിർമ്മിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വലിയ ആഴമുള്ള പ്രദേശമാണ്. എന്തായാലും നരേഷിന് വേണ്ടിയുള്ള തെരച്ചിൽ ഫയർഫോഴ്സും നാട്ടുകാരും കമ്പനി തൊഴിലാളി കൂടെയുള്ള തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 2 മണിയോടുകൂടിയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ട്. ഇതുവരെ കണ്ടുകിട്ടിട്ടില്ല. അറിയുക. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. കടുത്ത ചൂടിന് ശമനമായാണ് മഴയുടെ വരവ്. പക്ഷേ മഴ ആസ്വദിക്കുന്നതിനൊപ്പം തന്നെ കനത്ത ജാഗ്രത കൂടി വേണം. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കാണാം. ചൂടെടുത്തിട്ട് വയ്യെന്ന് കരഞ്ഞിരുന്ന മലയാളികൾക്കിനി കുളിർമഴക്കാലം. എടമോനെ, കാലവർഷം ഇങ്ങെത്തി കേട്ടു. ഇനി വരൾച്ചയുടെ ആടുജീവിതമല്ല, കുളിരിന്റെ പ്രേമലു. കാത്തുകാത്തിരുന്ന് മഴയെത്തിയ സന്തോഷത്തിലാണ് മലയാളി. മെയ് അവസാനത്തോടെ കേരളത്തിലേക്ക് കാലവർഷം പ്രവേശിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ആളിപ്പോ തെക്കൻ ആൻഡമാൻ കടലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മാലിദ്വീപ്, കൊമോറിൻ മേഖല, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപുകൾ, തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലെ ചില മേഖലകളിൽ കാലവർഷം എത്തിയതായാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. മധ്യ മഹാരാഷ്ട്രയിൽ നിന്നും തെക്കൻ തമിഴ്നാട് വരെ ന്യൂനമർദ്ദപാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 7 ദിവസം ഇടിയും മിന്നലും കാറ്റും കൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് 22 സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. വടക്ക് കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വരാനിരിക്കുന്നത് പെരുമഴക്കാലമാണ്. ആവേശം നല്ലതല്ല, ശ്രദ്ധ വേണം അംബാനെ. അതേ മഴക്കാലം ആശങ്കയുടെ കാലം കൂടിയാണ്. മതിയായ ജാഗ്രത എല്ലാവരും പുലർത്തണമെന്ന് ഭരണകൂടങ്ങൾ നിർദ്ദേശം നൽകി കഴിഞ്ഞു. മലയിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മുൻകൂട്ടി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. മലയോരവാസികളും ശ്രദ്ധിക്കണം. നദികളിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ വെള്ളത്തിലിറങ്ങിയുള്ള അഭ്യാസങ്ങൾ ഒഴിവാക്കിയേ കേട്ടോ. ഇനി മഴയുഗമാ, ഇടവപ്പാതിയുടെ ഒരപഭ്രംശം. അതുകൊണ്ട് അധികാരികൾ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും പാലിച്ച് സേഫായിട്ട് മഴക്കാലം ആസ്വദിക്കുക. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ കടയുടെ തൂണിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ KECBക്കെതിരെ കുടുംബം. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് മുഹമ്മദ് റിജാസിന്റെ ജീവനെടുത്തതെന്ന് സഹോദരൻ ആരോപിച്ചു. കടയിലെ എർത്തിംഗ് തകരാർ മാറ്റാൻ രേഖാമൂലം പരാതി നൽകിയിട്ട് ദിവസങ്ങളായെങ്കിലും അധികൃതർ നടപടിയെടുക്കാത്തതാണ് ദുരന്തത്തിന് കാരണമെന്ന് സഹോദരൻ ഷംസുദ്ദീൻ പറഞ്ഞു. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. പുലർച്ചെ 1 മണിയോടുകൂടിയായിരുന്നു സംഭവം. കിനാശേരിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന റിജാസ് ഈ സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ സ്കൂട്ടർ കേടാവുകയും നമ്മൾ ഈ കാണുന്ന
വെയിറ്റിംഗ് ഷെഡിൽ അദ്ദേഹം കാത്തിരിക്കുകയും ചെയ്തു. തുടർന്ന് വീട്ടിലേക്ക് വിളിച്ച് സഹോദരനെ വാഹനത്തിൽ വരുത്തി. ഈ വീട്ടിൽ നിന്നും സഹോദരൻ എത്തിയ ശേഷം ഈ വെയിറ്റിംഗ് ഷെഡിൽ നിന്നും പുറത്തേക്ക് വന്ന റിജാസ് വാഹനം സുരക്ഷിതമായി സമീപത്ത് തന്നെയുള്ള ഒരു കടയുടെ തിണ്ണയിൽ വെക്കുന്നതിനായാണ് ഒരുങ്ങിയത്. അതിനുശേഷമാണ് ആ ബൈക്ക് തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ സ്കൂട്ടർ തള്ളിക്കൊണ്ട് ഈ സമീപത്തുള്ള കടയിലേക്ക് വന്നത്. ഒപ്പം അദ്ദേഹത്തെ കൂട്ടാൻ വന്ന സഹോദരനും ഉണ്ടായിരുന്നു. അങ്ങനെ സഹോദരൻ വാഹനം തള്ളി ഈ കടയുടെ മുന്നിലേക്ക് തിണ്ണയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോഴാണ് ഈ കാണുന്ന തൂണുകൾ, ഈ തൂണിൽ റിജാസ് പിടിച്ചത്. തുടർന്ന് ഷോക്ക് ചെയ്യുകയുമായിരുന്നു. ഇത്തരത്തിൽ മൂന്ന് തൂണുകൾ ഈ കടയുടെ മുൻവശമുണ്ട്. ജി ഐ ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു മേൽക്കൂരയാണുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, അതായത് കൃത്യമായി പറഞ്ഞാൽ 17-ാം തീയതി മുതൽ ഈ കടയിലെ എർത്തിങ് തകരാറായിരുന്നു എന്ന് കടയുടമയായ മുഹമ്മദ് കെ എസ് ബിയിൽ പരാതി നൽകിയിരുന്നു. ലൈൻ കമ്പിയോട്, 3-ഫേസ് ലൈൻ കമ്പിയോട് ഏതാണ്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ കടയ്ക്ക് മുകളിൽ വിശാലമായി പരന്നുകിടക്കുന്ന ഈ മാവിലകൾ ഉള്ളത്. ആ മാവിലകളിൽ തട്ടിയതാവാം ഒരുപക്ഷെ. ഒപ്പം തൊട്ടപ്പുറത്ത് ഈ സർവീസ് ലൈൻ പോകുന്ന അവിടെയും ചില ചെടി വളർന്നു നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയും. എന്തായാലും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തി ഉചിതമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ കൃത്യമായൊരു ഇടപെടൽ കെ സി ബിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. 17-ാം തീയതി തന്നെ 8 തവണ ഫോൺ വിളിച്ച ശേഷമാണ് അദ്ദേഹത്തിന് ഈ കെ സി ബി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം നേരിട്ട് പരാതി നൽകണമെന്ന ആവശ്യമാണ് കെ സി ബി മുന്നോട്ട് വെച്ചത്. അതിനുശേഷം നേരിട്ട് പരാതി നൽകിയെങ്കിലും ഇന്നലെ ഒരു ഉദ്യോഗസ്ഥൻ ഈ കടയിലെത്തി. കടയിലെത്തിയ ശേഷം ഈ കാര്യം പരാതി സംബന്ധിച്ച പരിശോധന നടത്താൻ വന്നതാണ് എന്ന് പറഞ്ഞ ശേഷം ഇന്ന് തന്നെ ഈ പരാതി പരിഹരിക്കുമെന്ന് പറഞ്ഞ ശേഷം മടങ്ങുകയും ചെയ്തു. പിന്നീട് യുവാവ് മരിക്കുന്നതുവരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് കടയുടമയായ മുഹമ്മദ് പറയുന്നത്. ഈ ഞായറാഴ്ച തന്നെ 11 മണിക്ക് കെ എസ് ബി എന്നൊരാൾ ഇവിടെ വന്ന് വന്നിട്ട് ഒക്കെ നോക്കി ചെക്ക് ചെയ്ത് അങ്ങനെ എൻ്റെ കൺസ്യൂമർ നമ്പർ വീഡിയോ തുറന്നിട്ട് എടുത്ത് കൺസ്യൂമർ നമ്പർ പ്രകാരം അത് നിങ്ങളെ പരാതി ഞാൻ അവിടെ രജിസ്റ്റർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആൾ വരും, കെ എസ് ബി നാളെ ഇവിടെ വരും എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ മരിക്കുന്ന വരെ പോലും വന്നില്ല. ഇതാണ് സംഭവം ഉണ്ടായിട്ട്. കൃത്യമായ അനാസ്ഥയാണ് ഈ മരണത്തിന് കാരണമെന്ന് യുവാവിന്റെ കുടുംബം പറയുന്നു. 19 വയസ്സുകാരനായ യുവാവ് +2 മികച്ച വിജയം നേടിയ ശേഷം ഇന്ന് എയറോനോട്ടിക്കൽ കോഴ്സിന് ചേരാനായി സർട്ടിഫിക്കറ്റ് നൽകാനിരിക്കെയാണ് മരണമുണ്ടായിരിക്കുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും കൃത്യമായി നടപടികൾ എടുക്കുന്ന കെ സി ബി ഉദ്യോഗസ്ഥർ ഈ പലതവണ കടയുടമ പരാതി നൽകിയിട്ടും അത് വകവെക്കാതിരുന്നതാണ് ഇത്തരമൊരു ദുരന്തത്തിന് കാരണമായതായാണ് കുടുംബം പറയുന്നത്. നിയമ നടപടികൾ സ്വീകരിക്കും. ഈ കേസ് ഈ അനാസ്ഥയിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും നാട്ടുകാരടക്കം എല്ലാവരും വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ഈ വരുന്ന വഴിയിൽ പലയിടങ്ങളിലായി ഇത്തരത്തിൽ ഈ കറണ്ട് കമ്പി, വൈദ്യുതി ലൈൻ ഈ വീടുകളിലെയും മറ്റും മരങ്ങളിലെയും മറ്റുമൊക്കെ ഈ മരങ്ങളുടെ ശിഥിരങ്ങളുമായൊക്കെ മുട്ടിക്കിടക്കുന്നെങ്കിൽ പോലും അവ നന്നാക്കാൻ പറഞ്ഞിട്ട് പലവട്ടം ഈ കാര്യം അറിയിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടികളുണ്ടാകുന്നില്ല. മഴക്കാലത്തിന് മുമ്പായി ഇത്തരത്തിലെ ശിഖരങ്ങളും മറ്റും വെട്ടി നീക്കുന്ന പതിവ് കെ എസ് ബി കൊണ്ടു. പക്ഷേ അതും ഇത്തവണ നടപ്പിലാക്കിയിട്ടില്ല. മെഡിക്കൽ കോളേജ് കോവൂരിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അതീവ ഗുരുതരമായ പരാതിയുമായി ഈ കുടുംബവും കടക്കാരനും ഒക്കെ രംഗത്തെത്തി. എന്തായാലും ശക്തമായ നടപടികൾ ഉദ്യോഗസ്ഥർക്കെതിരെ, വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ കണ്ടെത്തുകയും അവർക്കെതിരെ സ്വീകരിക്കുകയും വേണമെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും കടക്കാരനുമൊക്കെ ആവശ്യപ്പെടുന്നത്. എം എസ് അനീഷ്കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. അതേസമയം സംഭവത്തിൽ പരിശോധനയുമായി കെ എസ് ബി രംഗത്ത്. കെ സി ബി ഫറോക്ക് സെഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ മിനി സംഭവസ്ഥലം സന്ദർശിച്ചു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സ്ഥലത്തെത്തി കൂടുതൽ പരിശോധന നടത്തുമെന്നും പോലീസ് റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം നടപടിയുണ്ടാകുമെന്നും അവർ പറഞ്ഞു. ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയാൽ കർശന നടപടിയെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ന്യൂസ് 18 പറഞ്ഞു. തകരാർ പരിഹരിക്കാൻ ലൈൻ ഓഫ് ചെയ്യാൻ ജനങ്ങൾ സമ്മതിക്കില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം രാത്രി ഉദ്ദേശം 2 മണിക്കാണ് കുറ്റിക്കാട്ടൂർ എന്ന സ്ഥലത്ത് ശ്രീ റിജാസ് വൈദ്യുതി ഷോക്കേറ്റ് മരണപ്പെട്ടു എന്ന് മനസ്സിലായത്. അവിടുത്തെ ഒരു സ്ഥാപനത്തിന് നൽകിയ കണക്ഷന്റെ സർവീസ് വയർ അവിടുത്തെ മെറ്റൽ ഷീറ്റിൽ ഉരഞ്ഞ ഇൻസുലേഷൻ നഷ്ടപ്പെട്ടത് മൂലമാണ് ഷോക്ക് എന്നാണ് പ്രാഥമിക നിഗമനം. വിശദമായ പരിശോധനയ്ക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടായെങ്കിൽ ശക്തമായ നടപടിയെടുക്കുന്നതായിരിക്കും. മഞ്ഞപ്പിത്ത വ്യാപനത്തെ തുടർന്ന് എറണാകുളം വേങ്ങൂരിൽ ഒരാൾ കൂടി മരിച്ചു. വേങ്ങൂർ 11-ാം വാർഡിലെ കരിയാമ്പുരത്ത് കാർത്യായനിയാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. 3 ആഴ്ചയോളമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതോടെ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണം 5. ഒരു മാസത്തിനിടെ 217 പേർക്കാണ്
രോഗം സ്ഥിരീകരിച്ചത്. April 17 മേങ്ങൂർ പഞ്ചായത്തിൽ രോഗം ആദ്യമായി സ്ഥിരീകരിച്ചത്. മഞ്ഞപ്പിത്ത ബാധയുടെ കാരണം കണ്ടെത്തുന്നതിനായി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച മജിസ്ട്രിയൽ അന്വേഷണം തുടങ്ങി. പെരുമ്പാവൂർ RDOയാണ് അന്വേഷണം നടത്തുന്നത്. വേങ്ങൂർ, മുടക്കുഴ പഞ്ചായത്തുകൾക്ക് പുറമെ കളമശ്ശേരിയിലും നിരവധി പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരുന്നു. കുറേ ഭാഗം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആശങ്കയുണ്ടോ ഇപ്പൊ മഴ ഇങ്ങനെ നിൽക്കുമ്പോൾ? ആശങ്ക വരാതിരിക്കാനുള്ള 99% ആശങ്കയാണ്. 1% മാത്രമേ ചിലപ്പോൾ വന്നില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഈ വർക്ക്ഷോപ്പിലൊക്കെ സ്ഥിരം വെള്ളം കയറും. വർക്ക്ഷോപ്പിലെ സ്ഥിരം പിന്നെ ഇതേപോലെ 4-5 മണിക്കൂറൊക്കെ മഴ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ വട്ടപ്പാറ ഇങ്ങനെ ഭാഗത്ത് കേരളതീരം ഇങ്ങനെ ഭാഗത്ത് മഴ നിന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് നല്ലൊരു 1% നഷ്ടം വരണമുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിനനുസരിച്ചാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാനത്തെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. പല റോഡുകളും വെള്ളത്തിലായിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും എറണാകുളത്തും ഓറഞ്ച് അലർട്ട് ഇപ്പോഴും തുടരുകയാണ്. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. തിരുവനന്തപുരത്ത് ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ നഗരം വെള്ളക്കെട്ടിലായിരുന്നു. ഇന്നലെ പ്രശ്നമുണ്ടായിരുന്നു. ഇന്നും പലയിടങ്ങളിലും വെള്ളക്കെട്ടാണ് തിരുവനന്തപുരം നഗരത്തിൽ. ഇതേ കാര്യം തന്നെയാണ് കൊച്ചിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓടകൾ നിറഞ്ഞു കവിയുകയാണ് കൊച്ചി നഗരത്തിൽ. വിവിധയിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കാണാം. ആദ്യം MG മിഥുൻ തയ്യാറാക്കിയ റിപ്പോർട്ട് തിരുവനന്തപുരത്ത് നിന്ന്. തലസ്ഥാന നഗരിയിൽ അതിരൂക്ഷമായിട്ടുള്ള മഴയാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ആരംഭിച്ചിട്ടുള്ള മഴ ഇപ്പോഴും ശമനമില്ലാതെ തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈഞ്ചക്കൽ ഭാഗത്താണ്. ഈ മേഖലയിലൊക്കെ തന്നെ സമീപകാലത്ത് ഈ ഒരു അശാസ്ത്രീയമായ ഓട നിർമ്മാണമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. നമുക്കറിയാം ഇവിടെ ഒരു ചെറിയ മഴ പെയ്താൽ പോലും തന്നെ വലിയ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇരുചക്ര വാഹനങ്ങൾ പോകേണ്ട കാര്യമുണ്ട്. കൂടാതെ തന്നെ ഈ റോഡും വളരെ മോശമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ രീതിയിൽ കുഴികൾ വാർത്തകൾ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിൽ 56.68% പോളിംഗ്. 5 മണി വരെയുള്ള കണക്ക് പ്രകാരമാണ് ഇത്രയും പോളിംഗ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ പോളിംഗ് ബംഗാളിലാണ്, 73%. ഏറ്റവും കുറവ് മഹാരാഷ്ട്രയിൽ. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, 4ാം ഘട്ടത്തിലാണ് പോളിംഗ് അല്പം മെച്ചപ്പെട്ടത്. അതുപോലെ തന്നെ ഒരു മെച്ചപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തും, അതായത് 3 ഘട്ടങ്ങളിലേതിൽ നിന്ന് കൂടുതൽ രേഖപ്പെടുത്തുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? രേണുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട പോളിംഗിൽ ഇതുവരെ 5 മണി വരെ 56.68% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബംഗാളിലാണ്. ബംഗാളിൽ 73% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് തൊട്ടു താഴെയാണ് മഹാരാഷ്ട്രയിൽ. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 48.66% മഹാരാഷ്ട്രയിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ 54.21% പോളിംഗ് ഉള്ളത്. നമുക്കറിയാം ആർട്ടിക്കിൾ 370 എടുത്തു കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ജമ്മു കാശ്മീരിലേത്. ജമ്മു കാശ്മീരിൽ 54.21% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ 48.66% പോളിംഗ് രേഖപ്പെടുത്തി. ഇതോടുകൂടി മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയും ചെയ്തു. 8 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 മണ്ഡലങ്ങളിലാണ് പോളിംഗ് നടന്നിരിക്കുന്നത്. ഇതിൽ 695 സ്ഥാനാർത്ഥികളാണ് ഇതുവരെ മത്സര രംഗത്തുള്ളത്. രാജ്നാഥ് സിംഗ്, പീയൂഷ് ഗോയൽ, രാഹുൽ ഗാന്ധി, സ്മൃതി ഇറാനി തുടങ്ങിയ പ്രമുഖരാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ഏതായാലും ഭേദപ്പെട്ട ഒരു പോളിംഗിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷയാണ് നിലവിൽ ഉള്ളത്. ഇതുവരെ ലഭിച്ചത് 5 മണി വരെയുള്ള പോളിംഗ് ശതമാനമാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി 6 മണിയിലേത് വരാനുണ്ട്. രേണുക, തീർച്ചയായും ഇനിയുള്ള മണിക്കൂറുകളിൽ എന്തായാലും കനത്ത പോളിംഗ് തന്നെയായിരിക്കും നടന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഉയരുമെന്ന പ്രതീക്ഷയാണുള്ളത്. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. മുംബൈയിൽ വോട്ട് രേഖപ്പെടുത്തിയ ബോളിവുഡ് താരങ്ങൾ അക്ഷയ് കുമാർ, ധർമ്മേന്ദ്ര, തബു, വിദ്യാബാലൻ, ജാൻവി കപൂർ, ഷാഹിദ് കപൂർ, ഫർഹാൻ അക്തർ, സന്യ മൽഹോത്ര, സംവിധായക സോയ അക്തർ തുടങ്ങിയവർ വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി. നാല് IS ഭീകരർ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ പിടിയിലായി. ശ്രീലങ്കൻ സ്വദേശികളായ 4 പേരെയാണ് ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ്
വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ ചിത്രങ്ങൾ ATS പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളാഹിയാൻ അടക്കം 9 പേരാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്നലെ ഉച്ചയ്ക്ക് അസർബൈജാൻ അതിർത്തിയിലായിരുന്നു അപകടം. ഇന്ന് രാവിലെയാണ് ഇറാൻ ഔദ്യോഗികമായി മരണവിവരം സ്ഥിരീകരിച്ചത്. ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ അപകടത്തിൽ അനുശോചനം അറിയിച്ചു. രഞ്ജിത് രാമചന്ദ്രന്റെ റിപ്പോർട്ട്. ഈ മോശം കാലാവസ്ഥ, പർവ്വതനിരകളിൽ തട്ടി ഹെലികോപ്റ്റർ തകരുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറത്തുള്ള മറ്റൊരു വിശദീകരണത്തിലേക്ക് ഇറാൻ ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളതാണ്. മറ്റ് മാധ്യമങ്ങളൊക്കെ, മറ്റ് സ്ഥലങ്ങളിലെ മാധ്യമങ്ങളൊക്കെ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ഔദ്യോഗികമായി അവരുടെ ഭാഗത്തുനിന്ന് മറ്റ് വിശദീകരണമില്ല. ഇന്നലെ ഏതാണ്ട് ഇന്ത്യൻ സമയം 7 മണിയോടുകൂടിയാണ് ഈ വാർത്ത പുറത്തുവരുന്നതും ഇറാൻ പ്രസിഡന്റ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടു എന്ന വിവരം പുറത്തു വരികയും മറ്റും ചെയ്തത്. ഇറാൻ പ്രസിഡന്റിനൊപ്പം വിദേശകാര്യമന്ത്രി ഉണ്ടായിരുന്നു, അയത്തുള്ള കൊമേനി. അയത്തുള്ള കൊമേനിയുടെ ഒപ്പമുണ്ടായിരുന്നു, അയത്തുള്ള കൊമേനിയുടെ പ്രതിനിധിയായുള്ള ആളുകളുണ്ടായിരുന്നു. അങ്ങനെ 9 പേർ അടങ്ങിയ ഒരു ഹെലികോപ്റ്ററാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 9 പേരും അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുന്നത് ഇന്ന് ഏതാണ്ട് രാവിലെ 9 മണിയോടെയാണ്, 14 മണിക്കൂറുകൾക്ക് ശേഷമാണ്. ഈ 14 മണിക്കൂറുകൾ ആകാംക്ഷയുടേതായിരുന്നു. ഒപ്പം ഈ 14 മണിക്കൂറുകളിൽ ചില പ്രതീക്ഷകളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ രക്ഷാസംഘത്തിനൊക്കെ അവിടെ എത്തിപ്പെടാനുള്ള ഒരു പ്രശ്നം ആദ്യഘട്ടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കാരണം അതീവ ദുർഘരമാണ് ഈ ഇവിടത്തേക്കുള്ള വഴി, കാൽനടയായി മറ്റുമാണ് രക്ഷാസംഘം അവിടെ എത്തിയത്. മോശമായ കാലാവസ്ഥ ഒരു വലിയ പ്രശ്നമായിരുന്നു. അതി വലിയ തോതിലുള്ള മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നു, ഒപ്പം കാറ്റിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ഇതൊക്കെ രക്ഷാസംഘത്തെ എത്തിക്കാനുള്ള പ്രയാസം സംഭവിച്ചിരുന്നു. അവിടെയാണ് റഷ്യയും തുർക്കിയും പോലെയുള്ള രാജ്യങ്ങൾ ഇറാന്റെ സഹായത്തിലെത്തുകയും തുർക്കിയുടെ ഒരു ഡ്രോണാണ് ഇത്തരത്തിൽ ഈ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ 10-13 മണിക്കൂർ ശേഷം കണ്ടെത്തുകയും ചെയ്തത്. അപ്പോൾ തന്നെ ഹെലികോപ്റ്ററിന്റെ കോക്പിറ്റ് അടക്കം പൂർണ്ണമായും കത്തി നശിച്ച നിലയിലായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കത്തി നശിച്ചതോടുകൂടി ഇവർ ജീവിച്ചിരിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് അനൌദ്യോഗികമായി തന്നെ ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു. അതോടുകൂടിയാണ് സ്ഥിരീകരണം ഉണ്ടാവുകയും നമ്മളടക്കം വാർത്ത നൽകുകയും ചെയ്തത്. ഈ 9 പേരും മരിച്ചു, 9 പേരും ജീവനോടെ രക്ഷപ്പെട്ടില്ല എന്നുള്ളതാണ്. ഇനിയുള്ള നടപടിക്രമങ്ങൾ, ഈ പ്രസിഡന്റിന്റെ ബോഡി പാർട്സ് അടക്കം പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇപ്പോഴും പക്ഷേ മോശം കാലാവസ്ഥ അവിടുത്തെ തിരച്ചിലുകൾക്ക് വലിയ വിഘാതം സൃഷ്ടിക്കുന്നത് കൂടി ചേർത്ത് വായിക്കണം. ഈ ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത് ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് മഞ്ജുഷ. കാരണം ആയത്തുള്ള ഖൊമേനിയാണ്, നമുക്കറിയാം അവിടുത്തെ ആത്മീയ ആചാര്യനാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യനായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി പോലും വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇബ്രാഹിം റൈസി എന്നുള്ളത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഫസ്റ്റ് വൈസ് പ്രസിഡന്റ്, അവിടുത്തെ ഒരു ഭരണഘടന അനുസരിച്ചുള്ള ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖാബൾ അവിടുത്തെ പ്രസിഡന്റായി ചുമതല ഏറ്റു എന്നുള്ളതാണ്. പ്രസിഡന്റ് മരിച്ചാൽ ഇറാനിലെ നടപടിക്രമങ്ങൾ വളരെ പ്രധാനമാണ്. കാരണം 50 ദിവസത്തിനകം പുതിയ പ്രസിഡന്റിനെ നിയമിക്കണം. പ്രസിഡന്റ് ഭരിക്കുകയോ ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കാത്ത വിധമോ അസുഖബാധിതനാകുമോ മറ്റും ചെയ്താൽ 50 ദിവസത്തിനകം പുതിയ പ്രസിഡന്റിനെ നിയമിക്കണം, അതിനുള്ള തെരഞ്ഞെടുപ്പ് നടക്കണം എന്ന നടപടിക്രമമുള്ള രാജ്യം കൂടിയാണ് ഇറാന്. ഏതായാലും ഇബ്രാഹിം റൈസിയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ നഷ്ടം നികത്താനാവുന്നതല്ല. രഞ്ജിത് രാമചന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഇടവേള. മേഖല കൂടിയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു പോയില്ല എങ്കിൽ ഇരുചക്ര വാഹനത്തിലുള്ളവരൊക്കെ തന്നെ അപകടത്തിൽപ്പെടാനുള്ള വലിയ സാധ്യത തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. കൂടാതെ വരും മണിക്കൂറുകളിലും അതിരൂക്ഷമായ മഴ ഉണ്ടാകാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തിരുവനന്തപുരത്ത് നഗരഭാഗത്ത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തുടങ്ങിയ ഈ ഒരു മഴ ഇപ്പോഴും ശമനമില്ലാതെ തുടരുകയാണ്. നഗരപ്രദേശങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു. കാരണം മുട്ടറ്റത്തോളം വെള്ളമാണ് പല പ്രദേശത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തെ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡ് മേഖലയിലും ഒപ്പം തന്നെ ഗൗരീശ്വട്ട അടക്കമുള്ള പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ മലയോര മേഖലകളിലുള്ളവർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, രാത്രിയാത്ര അത് ഒഴിവാക്കണം. കൂടാതെ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്, വെള്ളപ്പൊക്ക സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൃത്യമായി പാലിക്കണമെന്നുള്ള ഒരു കാര്യം ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നുണ്ട്. കൂടാതെ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകാൻ പാടില്ല. കൂടാതെ വരും മണിക്കൂറുകളിൽ അതിരൂക്ഷമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ട്. കൂടാതെ ബംഗാൾ ഉൾക്കടലിൽ അത് മറ്റന്നാൾ ബുധനാഴ്ചയോടുകൂടി ഒരു പക്ഷേ അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കടലിൽ പോകരുതെന്നുള്ള നിർദ്ദേശ തീർച്ചയായും അത് തന്നെയാണ്. കാരണം കുട്ടികളൊക്കെ തന്നെ
വാർത്തകൾ തുടരുന്നു. അവയവക്കടത്ത് അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. മുഖ്യകണ്ണി തൃശൂർ വലപ്പാട് സ്വദേശി സബിത് നാസറിനെ അങ്കമാലി കോടതി റിമാൻഡ് ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലിനായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങും. കൊച്ചി സ്വദേശിയായ ഇടനിലക്കാരനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇരകളിലധികവും കേരളത്തിന് പുറത്തുനിന്നുള്ളവരാണെന്നും കേരളത്തിലെ അതിഥി തൊഴിലാളികളും ഇരകളായെന്നുമാണ് പോലീസിന്റെ നിഗമനം. അവയവക്കടത്ത് കേസിൽ പ്രതി സബിത് നാസറിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ആ സബിത്തിനെ കോടതി റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടാനുണ്ട്. കാരണം ഇതൊരു വലിയ രീതിയിലുള്ളൊരു മാഫിയയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇതിന് ബന്ധങ്ങൾ തന്നെയുണ്ട്. നിലവിൽ ഇയാളിലൂടെ മാത്രം 20 പേരിൽ നിന്നായിട്ട് അവയവങ്ങൾ സ്വീകരിച്ചവരുണ്ട് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. കൂടുതൽ പേർ ഇതിൽ പ്രതികളാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഒപ്പം തന്നെ കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്തും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇയാളെ ചോദ്യം ചെയ്യേണ്ടത് കേസിൻ്റെ മുന്നോട്ട് പോക്കിൻ്റെ അനിവാര്യത തന്നെയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുള്ളത്. കസ്റ്റഡി അപേക്ഷ വരും ദിവസങ്ങളിൽ തന്നെ പരിഗണിക്കുകയും ചെയ്യും. സ്വാഭാവികമായും കസ്റ്റഡിയിലേക്ക് വിടാനുള്ളൊരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഇത് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. ഇത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വരുന്നത്. 20 പേരെ ഈ സബിത മാത്രം ഇവിടെ നിന്ന് ഈ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വിദേശത്തേക്ക് എത്തിച്ച് അവയവദാനത്തെ മാറ്റത്തിന് വിധേയരാക്കിയിട്ടുണ്ട്, ശസ്ത്രക്രിയക്ക് വിധേയരാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ ഒരു മലയാളി മാത്രമാണ് ഉള്ളതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റുള്ളവർ ഉത്തരേന്ത്യക്കാരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ അതിഥി തൊഴിലാളികളായി ഇവിടേക്ക് എത്തിയവരെയും ഈ രീതിയിലേക്ക് ഇയാൾ മാറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇവർ സാമ്പത്തിക അവസ്ഥ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവരെ സമീപിക്കുകയും ഒപ്പം അവരോട് ഇത് നിയമവിധേയമായാണ് ഈ കാര്യങ്ങൾ വിദേശത്ത് നടക്കുന്നതെന്ന് അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവരെ ഇതിനെ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർക്ക് ലഭിക്കുന്ന പണം, ഇതിൽ ഒരു 60 ലക്ഷം രൂപയുടെ ഒരു പാക്കേജ് എന്ന രീതിയിലാണ് ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത്. ഇതിൽ 10 ലക്ഷം രൂപയാണ് ഇതിൽ ശസ്ത്രക്രിയ അവയവം ദാനം ചെയ്യുന്ന ഒരാൾക്ക് നൽകുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കമ്മീഷനായും മറ്റുമായും വീതിക്കപ്പെടുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ തുക എങ്ങനെയാണ് ഇവർക്ക് കൈമാറ്റം ചെയ്യുന്നത്, ഇവത് ആരിലേക്കെല്ലാം എത്തുന്നു, കമ്മീഷനായി ലഭിക്കുന്നതിൽ ആരെല്ലാം ഇടനിലക്കാരുണ്ട് എന്ന് തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ബാക്കി നിൽക്കുന്നുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തിൽ നിന്ന് ഒരാൾ കൂടി കസ്റ്റഡിയിലായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് കൊച്ചി സ്വദേശിയാണ്. ഇതിൻ്റെ എല്ലാം ഇടനിലക്കാരായി വർത്തിച്ച ആളുകളിലേക്ക് ഇപ്പോൾ അന്വേഷണം ചെല്ലുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരാളെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതായി പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഈ സബിത ഇപ്പോൾ നടത്തിയ ഈ ഇടനിലക്കാരനെ ഇപ്പോൾ ഈ ഏജൻ്റ് ഇയാൾ തന്നെയും തൻ്റെ കിഡ്നി വിൽക്കാനായിട്ട് ഇയാൾ ശ്രമിച്ചു. ഇതിൻ്റെ ഭാഗമായി ഹൈദരാബാദ് എത്തുകയും പിന്നീട് അത് നടക്കാതെ വരികയും ചെയ്തു. പക്ഷേ ആ അവസരത്തിൽ ഇയാൾ ഉണ്ടാക്കിയ ബന്ധങ്ങൾ മറ്റുള്ളവരെ പരിചയപ്പെടുകയും അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൂടെയാണ് ഇത്തരമൊരു മാഫിയ അങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൻ്റെ ഒരു കണ്ണിയാവുക എന്ന രീതിയിലേക്ക് ഇയാൾ മാറുകയും ചെയ്തത്. തുടർന്ന് പലരുമായി ബന്ധപ്പെട്ടു. ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇയാൾ സഞ്ചരിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളുണ്ട്. പലയിടത്തു നിന്നുമായി ഇന്ത്യയിലെമ്പാടുന്നുമായിട്ട് ആ ഇരകളെ ഇതിനു വേണ്ടി കണ്ടെത്തുകയായിരുന്നു ഇയാളുടെ ഒരു രീതി പറയുന്നത്. ഹൈദരാബാദ് കേന്ദ്രമാക്കിയാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അത് ഗൾഫ് മേഖലയിലാണ് ഇത്തരമൊരു കൂട്ടം ആളുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ആദ്യം ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യത്തേക്ക് കുവൈറ്റിലേക്കായിരുന്നു കൂടുതൽ പേരെ എത്തിച്ചിരുന്നത്. അവിടെ നിന്നാണ് പിന്നീട് ഇറാനിലേക്ക് ശസ്ത്രക്രിയക്കും മറ്റുമായിട്ട് അവരേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. വിദേശികൾക്കാണ് ഈ അവയവം ഇവർക്ക് നൽകുകയും ചെയ്തിരുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നിരീക്ഷിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്തിരുന്നു. സുസജ്ജമായ ഒരു റാക്കറ്റ്, ഒരു അവയവ മാഫിയ തന്നെ നിലനിന്നിരുന്നു. അതിൻ്റെ ഭാഗമായിരുന്നു ഇയാളെന്നതാണ് ഇപ്പോൾ പോലീസിന് വെളിവാകുന്നത്. പോലീസിൻ്റെ ഉന്നത തലത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് ും കൂടുതൽ വിവരങ്ങൾ പോലീസ് വ്യക്തമാക്കുന്നില്ല. എങ്കിൽ കൂടിയും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ കൃത്യതയിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എല്ലാ പൊതുവെ പ്രതീക്ഷിക്കുന്നത്. എത്ര പേരിതിൽ ഇരകളായിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് ഇതുവരെയും കണക്കുകൾ പൂർണ്ണമായും പുറത്തേക്ക് വന്നിട്ടില്ല എന്നതാണ്. അതോടൊപ്പം ഇയാൾക്ക് സഹായമായി ആരൊക്കെ വർത്തിച്ചു എന്ന കാര്യത്തിലും അന്വേഷണം തുടരുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഇയാൾ സംഘടിപ്പിച്ചിരിക്കുന്ന പാസ്പോർട്ടിൻ്റെ മേൽവിലാസം ഇയാൾ വർഷങ്ങൾക്ക് മുൻപ് കുറച്ച് ദിവസം മാത്രം വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു വീടിൻ്റെ
മേൽവിലാസമാണ്. അപ്പോൾ അത്തരം അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പുതിയ പാസ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ സാധിച്ചത് എന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണത്തിന് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ഈ കേസുമായി ഈ കേസിൻ്റെ ഒരു സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട്, കാരണം വിദേശത്തേക്ക് ആളുകളെ കടത്തി അവിടെ നിന്ന് അവയവങ്ങൾ മറ്റുള്ളവരിലേക്ക് വിദേശികളിലേക്ക് എത്തിക്കുക, ഇതിൽ പണം ഇവിടേക്ക് കൊണ്ടുവരിക, ഇത്തരം കാര്യങ്ങളിലെല്ലാം വിപുലമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ പ്രാഥമികമായ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിൽ പ്രകാരം മറ്റുള്ള ഏജൻസികൾക്ക് കൂടി കേസെടുത്ത് അന്വേഷിക്കേണ്ടതാണെങ്കിൽ വരും ദിവസങ്ങളിൽ അവരുടെ ഒരു കടന്നവരോ കൂടി ഈ കേസിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കൊച്ചിയിൽ ലഹരിമരുന്നുമായി മോഡൽ പിടിയിലായ കേസിൽ അന്വേഷണം ബംഗളൂരുവിലേക്കും ഭായി, ബോസ് എന്നിവർക്കായി തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. കൊച്ചിയിലെ ലഹരിമരുന്ന് ശൃംഖല നിയന്ത്രിക്കുന്നത് ഭായി എന്നയാളാണെന്നും പോലീസിന്റെ കണ്ടെത്തൽ. കൊച്ചി എളമക്കരയിലെ ഫ്ളാറ്റിൽ മോഡലിംഗിന്റെ മറവിൽ നടന്ന ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ ബംഗളൂരുവിലേക്ക് നീങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച പ്രമുഖ മോഡൽ കൂടിയായ വരാപ്പുഴ സ്വദേശിനി അൽക്കാ ബോണി അടക്കം 6 പേരെ കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ 6 പേരെ വിശദമായി ചോദ്യം ചെയ്തിൽ നിന്നാണ് ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ഒരു വൻ റാക്കറ്റ് തന്നെ ഈ ലഹരി ഇടപാടിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കൃത്യമായ വിവരങ്ങൾ ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2 പേരിലേക്ക് കൂടി അന്വേഷണം നീങ്ങുകയാണ്. ബോസ്, ഭായ് എന്ന് വിളിക്കുന്ന 2 പേർ മലയാളികളാണ്. ബംഗളൂരു കേന്ദ്രീകരിച്ച് ലഹരി ഇടപാട് നടത്തുന്ന 2 പ്രധാനികളാണ്. കാരണം ഈ അൽക്കാ ബോണിയുടെയും മറ്റ് പിടിയിലായ മറ്റ് 4-5 യുവാക്കളുടെയും ഫോൺ വിവരങ്ങളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഇവരുടെ ഡയറികളും അടക്കം പരിശോധിച്ചപ്പോഴാണ് ബോസിനെ കുറിച്ചും ഭായിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ലഭ്യമായത്. യഥാർത്ഥ പേര് തന്നെയാണോ എന്ന കാര്യം സംശയമുണ്ട്. ഒരു പക്ഷേ അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള ചില ശ്രമമാണോ ഈ 2 പേരിലേക്കും എത്തിയത് എന്ന ചില സംശയവും പോലീസിനുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ പേരുകൾ അടിസ്ഥാനമാക്കി ഈ ഭായ്, ബോസ് എന്നിവരെ കേന്ദ്രീകരിച്ചിപ്പോൾ അന്വേഷണം നീങ്ങുന്നു. ഇതോടൊപ്പം തന്നെ ഈ അൽക്കാ ബോണി പങ്കെടുത്തിട്ടുള്ള ഫാഷൻ ഷോ പരിപാടിയിലേക്കും അന്വേഷണം നീങ്ങുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ബംഗളൂരുവിൽ നടന്നിട്ടുള്ള ഫാഷൻ ഷോ പരിപാടി, അതിൻ്റെ മറവിൽ ലഹരി ഇടപാടുകൾ, ലഹരി വിൽപ്പന, ലഹരി കടത്തടക്കം നടന്നിട്ടുണ്ട് എന്ന വിവരമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അൽക്കാ ബോണി പങ്കെടുത്തിട്ടുള്ള ബംഗളൂരുവിലെ ഫാഷൻ ഷോ പരിപാടിയും കൃത്യമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന വഴി അൽക്കാ ബോണിയും സംഘവും ലഹരി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന കൃത്യമായ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം സമൂഹ മാധ്യമ അക്കൗണ്ട് വഴിയാണ് ഇടപാടുകൾ നടന്നിട്ടുള്ളത് എന്ന സൂചനയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. കാരണം നേരിട്ടുള്ളവരുടെ ഫോൺ കോളുകൾ പരിശോധിച്ചു, അതിൽ കൃത്യമായ വിവരമില്ല. അതുകൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിക്കാനുള്ള നീക്കവും ആരംഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കൊച്ചിയിലെ ചില മോഡലിംഗ് കമ്പനികളിലേക്കും ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമുണ്ട്. പല വഴിവിട്ട ഇടപാടുകളും ലഹരി കച്ചവടവും ഈ മോഡലിംഗിൻ്റെ മറവിൽ നടക്കുന്നുണ്ട് എന്ന ചില മൊഴികൾ, വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അൽക്കാ ബോണിയെയും സംഘത്തിനെയും അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കൊച്ചിയിലെ മോഡലിംഗ് കമ്പനിയിലേക്കും ബംഗളൂരുവിലെ മോഡലിംഗ് ഫാഷൻ രംഗത്തേക്കും ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം നീങ്ങുന്നത്. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ പ്രതി രാഹുൽ പി ഗോപാലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും ജാമ്യാപേക്ഷ ഈ മാസം 27 പരിഗണിക്കും. കേസിലെ 2-3 പ്രതികളായ ഉഷാകുമാരിയുടെയും കാർത്തികയുടെയും ജാമ്യാപേക്ഷയാണ് ജില്ലാ കോടതി 27 മാറ്റിവെച്ചത്. ജർമ്മനിയിലേക്ക് കടന്ന രാഹുലിനെ പിടികൂടാൻ കഴിയാത്തതിന്റെ ജാള്യത മറയ്ക്കാൻ പോലീസ് തങ്ങളെ അനാവശ്യമായി കേസിൽ പ്രതിചേർത്തിരിക്കുകയാണെന്ന് ജാമ്യഹർജിയിൽ പറയുന്നു. കേസിലെ പരാതിക്കാരിയുടെ ആദ്യ മൊഴിയിലും പിന്നീട് നടത്തിയ വെളിപ്പെടുത്തലുകളിലും അമ്മയും സഹോദരിയും ഉൾപ്പെട്ടിരുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതികളെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യാൻ പോലീസ് ശ്രമിക്കുന്നതായും ഹർജിയിൽ ആരോപിക്കുന്നു. ഹർജി പരിഗണിക്കും വരെ ഇരുവരുടെയും അറസ്റ്റ് തടയണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. കുടക് സ്വദേശിയായ പ്രതി കസ്റ്റഡിയിലെന്ന് സൂചന. പടന്നക്കാട് 10 വയസ്സുകാരിയെ ഉറങ്ങിക്കിടക്കുമ്പോൾ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഇപ്പോൾ പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നു. പക്ഷേ ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തതായി നമുക്ക് സൂചന ലഭിക്കുന്നുണ്ടെങ്കിലും പോലീസ് ഇത് സ്ഥിരീകരിക്കുന്നില്ല. എന്തായാലും കുടക് സ്വദേശിയാണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇയാൾക്കെതിരെ നേരത്തെ കർണാടകയിൽ, അതായത് കുടകിൽ
ഒരു പെൺകുട്ടിയെ, 10-ാം തരത്തിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിട്ടതിനും ഇടയിൽ ഇത്തരത്തിൽ പീഡനത്തിനിരയായ ഒരു കേസും കൂടി നിലവിലുണ്ട്. ഇയാളെ അന്ന് കർണാടക പോലീസ് ഈ കാസർഗോഡ് വന്നാണ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇയാൾക്കെതിരെ മറ്റ് കേസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. നേരത്തെ ഒരു 5 ദിവസം മുൻപ് ഈ കുറന്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇയാൾ അതിക്രമിച്ച് കയറുകയും അവിടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ കവർ ചെയ്യുകയും പിറകുവശത്തെ വാതിലൂടെ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് മുക്കുമണ്ഡമായതിനാൽ ഇതിൽ പരാതി നൽകിയിരുന്നില്ല. എന്തായാലും ഇയാൾക്ക് രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് പതിവ് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഈ സംഭവം നടന്ന ബുധനാഴ്ച പുലർച്ചെ ഈ കുട്ടിയെ കാണാത്ത ദിവസം ഇയാളെ കാണാനില്ലായിരുന്നു. അത് സംശയത്തെ തുടർന്ന് പിന്നീട് നമ്മുടെ ന്യൂസ് 18 പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങളാണ് ഇതിൽ നിർണായകമായത്. ഈ സി സി ടി വി ദൃശ്യം കണ്ട ബന്ധുക്കൾ ഇവൻ്റെ വിവരങ്ങൾ പോലീസിന് നൽകിയായിരുന്നു. ഇയാളുടെ നടത്തവും ശരീരപ്രകൃതവുമാണ് പ്രധാനമായും വീട്ടുകാർ ഇയാളെ തിരിച്ചറിയാൻ കാരണം. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ഇയാളാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് വിവരങ്ങൾ. പക്ഷേ കസ്റ്റഡിയിലെടുത്ത കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണം നൽകുന്നില്ല. എന്തായാലും 2 ദിവസത്തിനകം തന്നെ ഇതിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവും തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നത്. ഏതായാലും DIG ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ മറ്റ് നടപടിക്രമങ്ങളിൽ കടക്കുന്നു. ഇതിനിടയിൽ തന്നെ പ്രതിയെന്ന് സംശയിച്ച് നേരത്തെ കസ്റ്റഡിയിലെടുത്ത യുവാവിനെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. ഇയാൾക്കെതിരെ നേരത്തെ 2 കേസുകളിൽ വാറന്റുണ്ട്. ഇതേ തുടർന്നാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയത്. മാത്രമല്ല ഇയാൾക്ക് ഈ സംഭവത്തിൽ പങ്കില്ല എന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ പെൺകുട്ടിയുടെ വീടിൻ്റെ 500 മീറ്റർ മാത്രം അകലെയുള്ള ഒരാളാണ് ഈ ഹീനമായ പ്രവൃത്തി നടത്തിയ എന്ന കാര്യത്തിൽ പോലീസ് ഉറപ്പു തരുന്നു. പക്ഷേ അതേസമയത്ത് തന്നെ ഇയാൾക്ക് ഇത്തരത്തിൽ ഈ രാത്രി കാലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും ഈ പ്രദേശങ്ങളിലൊക്കെ തേങ്ങാമോഷണം നടത്തുകയും ചെയ്യുന്നതാണ് പതിവ്. എന്തായാലും ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷപ്പെടുന്നത്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ചെന്നൈയിൽ അപ്പാർട്ട്മെന്റിൽ നിന്ന് വീണ് അത്ഭുതകരമായി രക്ഷപ്പെട്ട കുഞ്ഞിന്റെ അമ്മ ആത്മഹത്യ ചെയ്തു. സൈബർ ആക്രമണം രൂക്ഷമായതോടെയാണ് തിരുവാരൂർ സ്വദേശി രമ്യ ജീവനൊടുക്കിയത്. കഴിഞ്ഞ മാസം 28-ന് അമ്മയുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ താഴെ വീണ 7 മാസം പ്രായമുള്ള കുഞ്ഞ് രക്ഷപ്പെട്ടത്. അപ്പാർട്ട്മെന്റിന്റെ 4-ാം നിലയിൽ ഭക്ഷണം കൊടുക്കുന്നതിനിടെയാണ് അബദ്ധം സംഭവിച്ചത്. പാരപ്പെറ്റിൽ കുടുങ്ങിക്കിടന്ന കുഞ്ഞിനെ അയൽക്കാർ സാഹസികമായി രക്ഷിച്ചു. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ അമ്മയ്ക്കെതിരെ വ്യാപകമായി സൈബർ ആക്രമണം നടന്നു. കുഞ്ഞിനെ മനഃപൂർവ്വം താഴെയിട്ടു എന്ന കുറ്റപ്പെടുത്തൽ രമ്യയെ മാനസികമായി തകർത്തതായി വീട്ടുകാർ പറഞ്ഞു. അപകടശേഷം ചെന്നൈയിൽ നിന്ന് കുട്ടികളുമായി രമ്യ മേട്ടുപാളയത്തെ സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റിയിരുന്നു. വിഷാദരോഗത്തിന് ചികിത്സ തേടിയിരുന്ന രമ്യ മേട്ടുപാളയത്തെ വീടിനുള്ളിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനർനിർണയിക്കാൻ മന്ത്രിസഭാ തീരുമാനം. ജനസംഖ്യാനുപാതികമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതം കൂട്ടുന്നതിന് ഓർഡിനൻസ് ഇറക്കാൻ പ്രത്യേക മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വാർഡ് വിഭജനത്തിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അധ്യക്ഷനായി കമ്മീഷൻ രൂപീകരിക്കാനും തീരുമാനമായി. 941 ഗ്രാമപഞ്ചായത്തുകളിലായി 15,962 വാർഡുകളാണ് നിലവിൽ ഉള്ളത്. പുതിയ ഓർഡിനൻസ് പ്രകാരം 1,300 വാർഡുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നഗരസഭകളിലെ വാർഡുകളുടെ എണ്ണം 3,078 നിന്ന് 3,205 ആയേക്കും. നഗരസഭകളുടെ വാർഡുകളുടെ എണ്ണം കുറഞ്ഞത് 25 നിന്ന് 26 ആയേക്കും. പരമാവധി 52 നിന്ന് 53 വർദ്ധിക്കും. കോർപ്പറേഷനുകളിലേത് കുറഞ്ഞത് 55 നിന്ന് 56 പരമാവധി 100 നിന്ന് 101 വർദ്ധിക്കും. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിലവിൽ 2,080 ഡിവിഷനുകളുണ്ട്. 187 പുതുതായി ഉണ്ടാകും. ജില്ലാ പഞ്ചായത്തുകളിൽ 3,311 ഡിവിഷനുകളുള്ളതിൽ 15 കൂടി വർദ്ധിക്കും. വാർഡ് പുനർനിർണയത്തിനായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അധ്യക്ഷനായ കമ്മീഷൻ രൂപീകരിക്കും. അതിൽ 4 വകുപ്പുകളുടെ സെക്രട്ടറിമാരുണ്ടാകും. ജനസംഖ്യാനുപാതികമായി വാർഡ് വിഭജിച്ച ശേഷം പരാതികൾ കമ്മീഷൻ കേൾക്കും. അതിനുശേഷമായിരിക്കും വാർഡ് വിഭജനം പൂർത്തിയാക്കുക. വാർഡ് വിഭജനം പൂർത്തിയാകുന്ന മുറയ്ക്ക് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കും. പുതിയ അംഗങ്ങൾ കൂടി വരുന്നതോടെ ഇവർക്ക് ഓണറേറിയം നൽകാൻ 5 വർഷത്തേക്ക് 67 കോടി രൂപ അധികമായി കണ്ടെത്തേണ്ടി വരും. വാർഡ് വിഭജനത്തിനായി 2019 ഓർഡിനൻസ് ഇറക്കിയെങ്കിലും ഗവർണർ ഒപ്പിട്ടിരുന്നില്ല. പിന്നീട് നിയമസഭ ബിൽ പാസാക്കി. ആ നിയമത്തിൽ കാര്യമായ മാറ്റം വരുത്താതെയാണ് പുതിയ വാർഡ് വിഭജനം. ന്യൂസ് 18, തിരുവനന്തപുരം. മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്ന ED ആവശ്യത്തിൽ ഇടപെടാതെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഹർജി ഡിവിഷൻ ബെഞ്ച് തീർപ്പാക്കി. ആക്ഷേപങ്ങൾ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഉന്നയിക്കാൻ ED കോടതി നിർദ്ദേശം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കരുതെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്.
ആർ എൽ വി രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ നർത്തകി സത്യഭാമയുടെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. സത്യഭാമയുടെ ഹർജി പരിഗണിച്ചാണ് ഉത്തരവ്. അറസ്റ്റ് തടയണമെന്ന ആവശ്യത്തിൽ മറുപടി സമർപ്പിക്കാൻ സർക്കാരിനും കോടതി നിർദ്ദേശം നൽകി. തിങ്കളാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ കെ പി യോഹന്നാന് അന്ത്യാഞ്ജലി. തിരുവല്ലയിലെ സഭാസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മന്ത്രി സജി ചെറിയാൻ, ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള, എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിച്ചു. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ. ബിലീവേഴ്സ് ചർച്ചിന്റെ പരമാധ്യക്ഷൻ കെ പി യോഹന്നാന്റെ പൊതുദർശനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ 9 മണിയാണ് വരെയാണ് പൊതുദർശനത്തിനായി അനുവദിച്ചിട്ടുള്ളത്. ഇന്നലെ പുലർച്ചെയോടുകൂടി കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഡാലസിൽ നിന്ന് എത്തിച്ചത്. അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം അപകടത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. തുടർന്ന് ഇന്നലെ പുലർച്ചെയോടെ കൊച്ചിയിൽ എത്തിച്ച മൃതദേഹത്തിൽ ഭൗതിക ശരീരത്തിൽ അവിടുത്തെ ബിലീവേഴ്സ് ചർച്ചിന്റെ വിശ്വാസികളായ ആളുകളും ഒപ്പം തന്നെ പുരോഹിതന്മാരും അടങ്ങുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു. അതിനുശേഷം വിലാപയാത്രയാണ് സ്വന്തം നാടായ നിരണത്തേക്ക് എത്തിച്ചത്. ഇപ്പോൾ തിരുവല്ലയിലെ അദ്ദേഹത്തിന്റെ ബിലീവേഴ്സ് ചർച്ചിന്റെ ആസ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി വെച്ചിരിക്കുന്നത്. നിരവധി ആളുകളാണ് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച പൊതുദർശനത്തിനായി ഇവിടെ എത്തിച്ചേരുകയും അദ്ദേഹത്തെ അവസാനമായി കാണാനും നമുക്കറിയാം വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു സഭയാണ് ബിലീവേഴ്സ് ചർച്ച്. അതുകൊണ്ട് തന്നെ ആതുര ശുശ്രൂഷ രംഗത്തും ഒപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉള്ള നിരവധി മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തി. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മന്ത്രി സജി ചെറിയാനാണ് ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചത്. ഒപ്പം തന്നെ സി പി എസ് സംസ്ഥാന സെക്രട്ടറി എം ബി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ എത്തി. ഇ പി ജയരാജൻ എൽ ഡി എഫിന് പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തി. ലീഗ് നേതാക്കൾ ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, പി എസ് ശ്രീധരൻപിള്ള അടക്കമുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഇന്നെത്തി ഇവിടെ അദ്ദേഹത്തിന് ആദരവ് അർപ്പിച്ചു. ഒപ്പം വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കന്മാരും എത്തി. കോൺഗ്രസിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയത്. അത്തരത്തിൽ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രധാന വ്യക്തിത്വങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചിരുന്നു. ഒപ്പം തന്നെ ഇന്നലെ അവിടെ കൊച്ചിയിൽ നിന്നും വിലാപയാത്രയായി പുറപ്പെട്ട അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പിന്നീട് അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ നിരണത്തെ പള്ളിയിൽ പ്രാർത്ഥനാ കാര്യങ്ങൾക്കായി അവിടെ പൊതുദർശനത്തിനായി വെച്ചിരുന്നു. തിരുവല്ലയിലെ പൗരാവലിക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം നൽകിയാണ് ഇവിടേക്ക് എത്തിയത്. നാളെ രാവിലെ 9 മണിയോടുകൂടി പൊതുദർശനം അവസാനിപ്പിച്ചുകൊണ്ട് അന്തിമ ശുശ്രൂഷ ഘട്ടത്തിലേക്ക് കടക്കും. പിന്നീട് 11 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും. ക്യാമറമാൻ പ്രശാന്ത് മഹേശ്വരിക്കൊപ്പം തിരുവല്ലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കാസർഗോഡ് രണ്ടിടങ്ങളിൽ വൻ കവർച്ച. മൊഗ്രാൽപുത്തൂരിൽ വീട് കുത്തിത്തുറന്ന 35 പവൻ സ്വർണ്ണാഭരണങ്ങളും മഞ്ചേശ്വരം മച്ചമ്പാടിയിൽ 9.5 പവൻ സ്വർണവും 900,000 രൂപയും കവർന്നു. മഞ്ചേശ്വരത്തെ ഇബ്രാഹിം എന്നയാളുടെ വീട്ടിലാണ് വൻ കവർച്ച നടന്നത്. വീട് പൂട്ടി ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു കവർച്ച. മച്ചമ്പാടി സി എം നഗറിലെ പ്രവാസി ഇബ്രാഹിം ഖലീലിന്റെ പൂട്ടിയിട്ടിരുന്ന വീട് കുത്തിത്തുറന്നാണ് 9.5 പവൻ സ്വർണ്ണാഭരണങ്ങളും 900,000 രൂപയും കവർച്ച ചെയ്തത്. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടമായത്. ഹെൽമെറ്റ് ധരിച്ചെത്തിയ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട്. എറണാകുളം ആലുവയിൽ രണ്ടംഗ സംഘം വാഹനങ്ങൾ തല്ലി തകർത്തു. ആലുവ ഉളിയന്നൂർ ചന്തക്കടവിന് സമീപത്ത് രണ്ട് വാഹനങ്ങൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. മദ്യലഹരിയിൽ ഇന്നലെ രാത്രിയായിരുന്നു ആക്രമണം. ആലുവ സ്വദേശികളായ ഷാഹുൽ, സുനീർ എന്നിവരെ ആലുവ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർ മുൻപ് ആലുവയിലെ ഹോട്ടൽ തല്ലി തകർത്ത കേസിലും പ്രതികളാണ്. അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികളുടെ കാറിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. ചാലക്കുടി മലക്കപ്പാറ അന്തർസംസ്ഥാന പാതയുടെ ഇരുവശവും നിന്നിരുന്ന ആനക്കൂട്ടത്തിൽ നിന്നും റോഡിലേക്കിറങ്ങിയ പിടിയാനയാണ് കാറിന് നേരെ പാഞ്ഞെടുത്തത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ ആനക്കയത്തായിരുന്നു സംഭവം. ആന വരുന്നത് കണ്ട് കാർ പിന്നോട്ടെടുത്തതിനാൽ സംഘം ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. മലക്കപ്പാറയിൽ നിന്നും തിരികെ വരികയായിരുന്നു സംഘം സഞ്ചരിച്ച കാറിന് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,885 രൂപ, പവന് 55,080 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,740 രൂപ, പവന് 45,920 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ, കിലോയ്ക്ക് 96,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മഴക്കാലം എത്തിയതോടെ കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ നിത്യ സന്ദർശകരായ ബ്ലാക്ക് ഹെഡ്സ് ഇബിസ് പക്ഷികൾ. കഷണ്ടിക്കൊക്കുകൾ എന്ന പേരിലും ഇവ അറിയപ്പെടുന്നു. പ്രശാന്ത് മംഗലശ്ശേരി പകർത്തിയ ഈ ദൃശ്യങ്ങളോടെ ലൈവ് അറ്റ് 6 അവസാനിക്കുന്നു. നമസ്കാരം.